ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ സാധാരണയായി കണ്ടുവരുന്നൊരു ആരോഗ്യ പ്രശ്നമാണ് വായ്പണ്ണ് വായ്പണ്ണ് വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്നതിനും നേരെ ചുവ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് അസഹ്യമായ വേദനയും നീറ്റലും വായ്പ ഭാഗത്ത് അനുഭവപ്പെടാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടും വായ്പണ്ണുണ്ടാകാറുണ്ട് അബദ്ധത്തിൽ വായുടെ ഉൾഭാഗം കടിക്കുന്നതാണ് വായ്പണ്ണുണ്ടാകാൻ പ്രധാന കാരണം അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് പെന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വായിൽ തട്ടിയാലും പിന്നെ പറയേ വേണ്ട ഇതിന് പുറമെ പല്ലിന് കമ്പിയിടുന്നതും വിറ്റാമിനുകൾ ുടെ കുറവും മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ഒക്കെ വായ്പിന് കാരണമാകാറുണ്ട് ഈ അവസ്ഥയിൽ വൈറ്റമിൻ ഗുളികകളും ഓയിൻമെൻറ്റുകളും ജെല്ലുകളൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മരുന്നുകളുടെ കൂടെ തന്നെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ചെറിയൊരു ടിപ്പാണ് ഞാനെന്ന് പറയുന്നത് ആദ്യം ഞാൻ നിങ്ങൾക്കൊരു ഇലയെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഈ കാണുന്ന ചെടിയാണ് കരിനെച്ചിയുടെ ചെടി ഇതിൻ്റെ ഇല നമ്മുടെ വായ്പണ്ണിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കരിനച്ചീടെ വെറും ഒരു വായ്പണ്ണിന് മാത്രമായിട്ടുള്ള മരുന്നല്ല കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ് ഇത് നമ്മുടെ പലതരം മരുന്നുകൾ ഉണ്ടാക്കുന്ന ആ ഒരു കൂട്ടുകളിലൊക്കെ ചേർക്കുന്ന ഒന്നു തന്നെയാണ് കേട്ടോ ഈ ഒരു കരിനച്ചീടെ ഇല അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല നമുക്ക് നേരെ വായ്പണ്ണിനുള്ള മരുന്ന് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള വീഡിയോയിലോട്ട് വരാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ കരിനച്ചിയുടെ ഒരു ഒരു പിടി കരിനച്ചീടെ ഇല എടുക്കുക ഒരു അഞ്ചെട്ട് അഞ്ചട്ടിയിലേക്ക് എടുത്താൽ മതി തളിരയില എടുക്കാൻ നോക്കണം കേട്ടോ എന്നിട്ട് നമുക്കത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വീതം കുടിച്ചാൽ മതി കുറച്ച് എടുത്തിട്ട് വായിൽ കവിൽ കൊള്ളുകയും ചെയ്യാം കേട്ടോ വായ്പണ് ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് കവിൽ ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് പിഴിഞ്ഞ് നീരെടുക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ വെറുതെ വായിലിട്ട് ചവച്ചാലും മതി കിട്ടും നമ്മൾ തുളസിയൊക്കെ തുളസി അതേപോലെ പനിക്കൂറിക്കൊക്കെ നമ്മൾ വായിലിട്ട് ചവക്കില്ലേ അതുപോലെ നമുക്ക് ചവച്ച് ചവച്ചതിൻ്റെ നീരറക്കിയാലും മതി കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല റിസൾട്ട് കിട്ടും എന്തായാലും ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വായിലുള്ള പുണ്ണ് മുഴുവനായിട്ട് കരിഞ്ഞു പോകും അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ ഈ ഒരു കരിനച്ചി പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നല്ല കയ്പും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല എരിവും ഉണ്ടാവും നമ്മുടെ വായിൽ ആ പുണ്ണുള്ള ഭാഗത്തൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റലുണ്ടാകും അതൊന്നും കാര്യമാക്കണ്ട എന്തായാലും അത് ഒരു രണ്ട് ദിവസം ഒരു രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും എന്തായാലും നല്ല റിസൾട്ട് കിട്ടും അതുകൊണ്ട് തന്നെ ആ ഒരു കയ്പും എരിവും ഒന്ന് സഹിച്ച് നമുക്കിത് കഴിച്ചാൽ മതി എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ കരിനേച്ചി നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വായ്പണ് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ വായിലുള്ള ആ ഒരു പുണ്ണും ഒക്കെ കരിഞ്ഞു പോകും നമുക്ക് ആ ഒരു വേദന ഒക്കെ നമുക്ക് രക്ഷപ്പെടാം അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പം നമുക്കടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ